എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന KW ഓവർസിയർ ട്രേസർ അതുപോലെയുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബ്രിക്ക് ഹൂസ് വൺ എൻഡ് ഈസ് കട്ട്സ് പ്ലേഡ് ഫോർ ഫുൾ വിത്ത് ഈസ് നോണസ്. എ ബ്രിക്ക് ഹൂസ് വൺ ആൻഡ് ഈസ് കട്ട്സ് പ്ലേഡ് ഫോർ ഫുൾ വിത്ത് ഈസ് നോണസ്. ഓപ്ഷൻ എ ബെവൽഡ് ക്ലോസർ, ഓപ്ഷൻ ബി ബെവൽഡ് ബാറ്റ്, ഓപ്ഷൻ സി കിങ് ക്ലോസർ, ഓപ്ഷൻ ഡി മിട്രേഡ് ക്ലോസർ. ഹൗസ് വൺ ആൻഡ് ഈസ് കട്ട്സ് പ്ലേഡ് ഫോർ ഫുൾ വിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേര് മിറ്റേഡ് ക്ലോസർ എന്നാണ്. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് നോക്കാം. ബെവൽഡ് ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഓക്കെ, ബെവൽഡ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് എ പോർഷൻ ഓഫ് ബ്രിക്ക് സച്ച് ദാറ്റ് 3/4 പാർട്ട് ഓഫ് വൺ ഫേസ് ഓഫ് ദ ബ്രിക്ക് ആൻഡ് ഹാഫ് പാർട്ട് ഓഫ് ദ അതർ ഫേസ്. അതായത് ബെവൽഡ് ബാറ്റ് എന്ന് പറയുന്നത് 3/4 പാർട്ട് ഓഫ് വൺ ഫേസ്, ഒരു ഫേസിൻ്റെ 3/4 പാർട്ടും മറ്റ് ഫേസിൻ്റെ ഹാഫ് പാർട്ടും ആയിട്ട് അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ആയിട്ട് ഒരു ഫേസിൻ്റെ 3/4 പാർട്ടും മറ്റ് ഫേസിൻ്റെ ഹാഫ് പാർട്ടും കട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബെവൽഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് എ പോർഷൻ ഓഫ് ബ്രിക്ക് സച്ച് ദാറ്റ് ദ 3/4 പാർട്ട് ഓഫ് വൺ ഫേസ് ഓഫ് ദ ബ്രിക്ക് ആൻഡ് ഹാഫ് ദ പാർട്ട് ഓഫ് അതർ ഫേസ്. ഓക്കെ, ഇനി അടുത്തത് മിട്രേഡ് ക്ലോസർ. മിട്രേഡ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോർഷൻ ഓഫ് ബ്രിക്ക് ഹൂസ് വൺ ആൻഡ് ഇസ് കട്ട്സ് പ്ലേഡ് ഓർ മിട്രേഡ് ടു ഫോർ ഇറ്റ് ഫുൾ വിത്ത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ മിട്രേഡ് ക്ലോസർ, അതായത് വൺ ആൻഡ് ഇസ് കട്ട്സ് പ്ലേഡ് ഓർ മിട്രേഡ് ഫോർ ഫുൾ വിത്ത്, ഒരു എൻ്റെ സ്പ്ലേഡായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ, അതിനെയാണ് നമ്മൾ മിട്രേഡ് ക്ലോസ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ഓഫ് പ്ലേ എന്ന് പറയുന്നത് 45 to 60 degrees ആയിരിക്കും. ദസ് വൺ ലോങ്ങർ ഫേസ് ഓഫ് ദ മിട്രേഡ് ക്ലോസർ ഈസ് ഓഫ് ഫുൾ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ആൻഡ് വൈൽ ദ അതർ ഫേസ് ഈ സ്മോളർ ഇൻ ലെങ്ത്. ഒരു ഫേസ് ഫുൾ ലെങ്ത്തും മറ്റേത് ലെങ്ത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതായത് 45 to 60 degrees ആംഗിളിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ മിട്രേഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ, കിങ് ക്ലോസർ. കിങ് ക്ലോസർ എന്താണെന്നാണ് പറയുന്നത്, ഇഫ് എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് വൺ ആൻഡ് ബിക്കം ഹാഫ് ദാറ്റ് ഓഫ് ദ ഫുൾ ബ്രിക്ക് വൈൽ ദ വിഡ്ത്ത് ഓഫ് ദ അതർ എൻഡ് ഈസ് ഈക്വൽ ടു ദി ഫുൾ വിഡ്ത്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എസ് കിങ് ക്ലോസർ. അതായത് ദ വിഡ്ത്ത് ഓഫ് വൺ എൻഡ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും, അത് പക്ഷേ അതർ എൻഡിലത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഓഫ് വൺ ആൻഡ് ബിക്കം ഹാഫ് ദാറ്റ് ഓഫ് ദി ഫുൾ ബ്രിക്ക് ആൻഡ് വൈൽ ദ അതർ ആൻഡ് ഈസ് ഫുൾ വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കിങ് ക്ലോസർ എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ കട്ടിംഗ് ഔട്ട് എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദ ബ്രിക്ക് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് വൺ ആൻഡ് വിഡ്ത്ത് സൈഡ് ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ അതർ ആൻഡ് ലേ സൈഡ്. ലേ സൈഡിൻ്റെയും വിഡ്ത്ത് സൈഡിൻ്റെയും നേരെ ഹാഫിൽ നിന്ന് നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടിനെയും ഹാഫ് ഹാഫ് ട്രയാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ദസ് ഇറ്റ് ഹാസ് ഹാഫ് ഹെഡർ ആൻഡ് ഹാഫ് സ്ട്രക്ചർ ഫേസ്, ഒരു ഹാഫ് ഹെഡറും ഒരു ഹാഫ് സ്ട്രക്ചർ ഫേസും ഉണ്ടാവും, അതിനാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബെവൽഡ് ക്ലോസർ. ബെവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് കിങ് ക്ലോസർ ഇൻ വിച്ച് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് ഈസ് ചാംഫേർഡ് ഓർ ബെവൽഡ് ഈസ് സച്ച് എ വേ ദാറ്റ് ദ ഹാഫ് വിഡ്ത് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫുൾ വിഡ്ത് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ദി അതർ എൻഡ്. അതായത് ഇതെന്ന് പറയുന്നത് കിങ് ക്ലോസറിൻ്റെ വേറെ ഒരു രൂപമാണ്. അതിൽ നമ്മൾ ഹോൾ ലെങ്ത് ഓഫ് ദ ബ്രിക്ക് എന്ന് പറയുന്നത് ചാംഫർ ചെയ്യുകയോ ബെവലിയോ ചെയ്യും, അതായത് ഹാഫ് വിഡ്ത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഒരു എൻഡിൽ, അതർ എൻഡിൽ ഫുൾ വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ബെവൽ ക്ലോസർ ആണ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് കിങ് ക്ലോസർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് മിട്രേഡ് ക്ലോസർ ആണ്. എ ബ്രിക്ക് ഹൂസ് വൺ ആൻഡ് ഈസ് കട്ട്സ് പ്ലേഡ് ഫോർ ഫുൾ വിഡ്ത്ത് ഈസ് നോൺ എസ് മിട്രേഡ് ക്ലോസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ലെഫ്റ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് എൻ ഓപ്പണിംഗ് ആഫ്റ്റർ ദ ഡോർ ഫ്രെയിം ഹാസ് ഫിറ്റഡ് ഇൻ പൊസിഷൻ. അതായത് ഡോർ ഫ്രെയിം ഫിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എക്സ്പോസ്ഡ് ഫേസിനെ പറയുന്ന എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ലെഫ്റ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ ഓപ്പണിംഗ് എന്താണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ ജാമ്പ്, ഓപ്ഷൻ ബി റിവീൽ, ഓപ്ഷൻ സി സില്ല്, ഓപ്ഷൻ ഡി ഫ്രീസ്. ഇതിലേതാണ് എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് എന്ന് പറയുന്നത്? റിവീലാണ് എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് എന്ന് പറയുന്നത്. സില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ പാർട്ടിനെയാണ്, ഡോറിൻ്റെ ലോവർ പാർട്ടിനെയാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടു ഹോൾസ് മീറ്റ് അറ്റ് 90 degrees എ ഡാഷ് ക്വീൻ ഈസ് ഫോംഡ്. രണ്ട് വോളുകൾ 90 degrees മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ക്വീൻ ആണെന്നാണ് ചോദിക്കുന്നത്. സ്ക്വയർ ക്വീൻ, സ്കിൻഡ് ക്വീൻ, ടീ ക്വീൻ, നൺ ഓഫ് ദീസ്. 90 degrees ആംഗിളിലാണല്ലേ, അപ്പോൾ എന്തായിരിക്കും, കറക്റ്റ് സ്ക്വയർ പോലെ ആയിരിക്കും. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്, സ്ക്വയർ ക്വീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 0.005 ഓഫ് 10 ഈസ് വാട്ട് പെർസെൻറ്റേജ്. 0.005 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നത്. 0.005 × 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.05 എന്ന് കിട്ടും.
പോയിന്റ് സീറോ ഫൈവ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? പോയിന്റ് സീറോ ഫൈവ് എന്ന് പറയുന്നത് 5% ആണ്. പോയിന്റ് സീറോ ഫൈവ് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ പെൻറ്റഗൺ, ഒരു പെൻറ്റഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നാണ്? 1.7205 × സൈഡ് സ്ക്വയർ, 1.2705 × സൈഡ് സ്ക്വയർ, 1.7205 √സൈഡ്, 1.2705 √സൈഡ്. ദ ഏരിയ ഓഫ് പെൻറ്റഗൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1.7205 സൈഡ് സ്ക്വയറിനെയാണ് നമ്മൾ ഏരിയ ഓഫ് പെൻറ്റഗണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് കോമൺലി അഡോപ്റ്റഡ് ഫോർ ദ റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്? പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ്? ലൈം സോഡ പ്രോസസ്സ്, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, ഡീ മിനറലൈസേഷൻ പ്രോസസ്സ്, ഓൾ ഓഫ് ദി അബവ്. ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണവും നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് ഉപയോഗിക്കുന്നതാണ്. സാധാരണ ടെമ്പററി ഹാർഡ്നെസ്സിനാണെങ്കിൽ നമ്മൾ ബോയിലിംഗ് ആണ് ചെയ്യുക. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് ഉപയോഗിക്കുന്ന മൂന്ന് പ്രോസസ്സാണ് ലൈം സോഡ പ്രോസസ്സ്, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, ഡീ മിനറലൈസേഷൻ പ്രോസസ്സ്. ഓക്കെ, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സിനെ നമ്മൾ സിയോലൈറ്റ് പ്രോസസ്സ് എന്നും പറയാറുണ്ട്. അരങ്ങ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രാനൈറ്റ് ഈസ് എ ഡാഷ് റോക്ക്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് റോക്കാണ്? സെഡിമെൻ്ററി, മെറ്റമോർഫിക്, ഇഗ്നിയസ് ആൻഡ് നൺ ഓഫ് ദിസ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്കാണ്. ഇഗ്നിയസ് റോക്കാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതായത് മാഗ്മയുടെ സോൾഡിഫിക്കേഷൻ വഴി ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്ക ഈസ് മെൽറ്ററ്റ്. സിലിക്ക മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ? 1730 °C, 1400 °C, 1430 °C, 1510 °C. സിലിക്ക മെൽറ്റ് ചെയ്യുന്ന ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 1730 °C ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ, 1730 °C. അടുത്ത ക്വസ്റ്റ്യൻ, ദ കംപ്രസീവ് സ്ട്രെങ്ത് 1:1:2 കോൺക്രീറ്റ് മിക്സ്. 1:1:2 കോൺക്രീറ്റ് മിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ? 15, 20, 25, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ 1:1:2 മിക്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാന്ന് അറിയണം. 1:1:2 എന്ന് പറയുന്നത് M25 ആണ്. M25 മിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 25 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ മിക്സും ഇതിൻ്റെയും മിക്സ് പ്രൊപ്പോർഷൻസ് നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1:1:2 എന്ന് പറയുന്നത് M25 മിക്സ് ആണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ് ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. M5 എന്ന് പറയുന്നത് 1:5:10. M7.5 എന്ന് പറയുന്നത് 1:4:8. M10 എന്ന് പറയുന്നത് 1:3:6. M15 എന്ന് പറയുന്നത് 1:2:4. M20 എന്ന് പറയുന്നത് 1:1.5:3. M25 എന്ന് പറയുന്നത് 1:1:2. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. M30 എന്ന് പറയുന്നത് 1:1:3. അപ്പോൾ M30 ആണെങ്കിൽ 30 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും കംപ്രസീവ് സ്ട്രെങ്ത്. M25 ആണെങ്കിൽ 25 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻസ് ഓർത്ത് വയ്ക്കാം. അതിനാലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.